हाई फ्रेंड्स एल्लार्क्कुम सार किचनिलेक्क स्वागतम इन्नत्ते नम्मुडे रेसिपी ओरु प्रोटीन पौडरिन्टेताणे इत कुट्टिकल्क्केल्लार्क्कुम इष्टप्पेडुम कुट्टिकल्क्क तडि वेक्कानोक्के वळरे उपकारप्रदमाय ओरु प्रोटीन फुड्डाणिद ई मळक्कालत्ते इत कुट्टिकल्क्क कोडुत्ताल नल्लतायिरिक्कुम एल्लार्क्कुम कऴिक्कुक कुट्टिकल्क्क कूडुतल् नल्लतायिरिक्कुम एल्लारुम इतुण्डाक्कि नोक्कणम निन्नेन्तोक्के वेण्डे ञान परञ्ञुतरां फस्ट् वेण्डत् अविल ओरु कप्प् अविल ञान इविडे एडुक्कुन्नत् പിന്നെ വേണ്ടത് ഒരു കപ്പ് നിലക്കടല പിന്നെ ഒരു കപ്പ് എള്ള് ഒരു കപ്പ് തേങ്ങ ചെറുതായി ഒരു വലിയ മുറി തേങ്ങ ചെറുതാണ് ഒരു കപ്പിലേക്ക് ഉണ്ട് പിന്നെ ദാ ശർക്കര ഒരു കപ്പ് ശർക്കര ശർക്കര പിന്നെ നിങ്ങൾ മധുരത്തിന് അനുസരിച്ച് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഞാൻ പഞ്ചാണി ശർക്കരയാണ് എടുത്തത് ഇനിയിപ്പോ നമുക്ക് ഈ അവിലും നിലക്കടലയും എള്ളും വറുത്തെടുക്കണം കടലെ വറുക്കാനായിട്ട് ഒരു പഴയ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പഴയതാണ് നല്ലത് വറുത്തെടുക്കാൻ കാരണം ഒരുപാട് സമയത്ത് ഇങ്ങനെ ചൂടാണല്ലേ കടല ഇട്ട് കൊടുക്കുക ഒന്നിച്ചാണ് ഇടാ നന്നായി വറുത്തെടുക്കുക അങ്ങനെ വറുത്താൽ മതി മണലൊന്നിട്ട് വറുക്കേണ്ട കാര്യമില്ല ഇത് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അവിലിട്ട് കൊടുക്കുക പിന്നെ എള്ളും കൂടെ നമ്മുടെ കടല ഏകദേശം വറന്നു വന്നിട്ടുണ്ട് ഒന്നുകൂടി നായാൽ നമുക്ക് ഇതിന് കോരി മാറ്റാം എന്നിട്ട് അവിലിട്ട് കൊടുക്കാം അവിലിട്ട് കൊടുത്തിട്ടുണ്ട് അവിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിൻ്റെ ശേഷം എള്ളിട്ട് കൊടുക്കാം അവിലിപ്പോൾ നന്നായി ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം ഇനി എള്ളി വറുത്ത് കൊടുക്കാം അടുത്തായിട്ട് നമ്മൾ എള്ളിട്ട് കൊടുക്കണേ എള്ളും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം നന്നായി വറുകണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി നമ്മൾ അവിൽ നിലക്കടലൊക്കെ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്രേറ്ററല്ലേ കേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന അതിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താണ് തേങ്ങ ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഈ നിലക്കടല കുറേശ്ശെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക തൊലി കളയുന്നില്ല ഞാൻ തൊലി കളയാണ്ടാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ ശർക്കരേന്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെല്ലാം ഇതുപോലെ പൊടിച്ചെടുക്കുക അവിൽ ഇതേപോലെ പൊടിച്ചെടുക്കുക അപ്പം നിലക്കടല മുഴുവനായിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കരയിലേക്ക് പൊടിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ അവിൽ പൊടിച്ചിടാൻ പോവാണ് അവിൽ മുഴുവനായിട്ട് പൊടിച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അടുത്തത് എള്ള് എള്ള് അധികം അങ്ങനെ പൊടിക്കണ്ട ഭയങ്കര കയ്പായിരിക്കും ഒന്ന് ക്രഷ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി ചെറിയ ചാർന്ന് അടുത്തായിട്ട് ഒരു മുറി തേങ്ങ ഇപ്പോൾ ഒരു തേങ്ങ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തത് അതാ നമ്മളെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി പ്രോട്ടീൻ പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കെല്ലാം കഴിക്കാൻ കൊടുക്കണം കുട്ടികളൊക്കെ തടി വെക്കുക തടി വെക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇൻഷാ അള്ളാഹ് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു